ഉക്രൈൻ യുദ്ധം രൂക്ഷമായിരുന്ന സമയത്ത് ഇന്ത്യക്കാരായ ഏതാണ്ട് 15,000-ത്തോളം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതരായി തിരികെ ഇന്ത്യയിലെത്താൻ വഴിയൊരുക്കിയത് സിസ്റ്റർ ലിജിയും സംഘവുമാണ്. ഇത് കൂടാതെ ആ ഉക്രൈൻകാരായ നിരവധി പേർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും എല്ലാം ഒരുക്കിയതും ഇതേ സംഘം തന്നെയായിരുന്നു. ഈ 90 പേരെ 5 മാസത്തോളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൂടാതെ പലരും നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിട്ട് പിന്നെ ബോർഡറിലേക്ക് പോയ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടും നമ്മൾ കുറേ പേരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരു 10,000-15,000, നമുക്ക് കറക്റ്റ് നമ്പറൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എണ്ണിയിട്ടൊന്നുമല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ സഹായം ആവശ്യപ്പെട്ടവരെ എനിക്ക് തോന്നുന്നു മാക്സിമം ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുക മാത്രമല്ല, അവിടെ പോയിട്ട് പിള്ളേരെ എടുത്തിട്ട് ബോർഡറിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു ജോലിയും കൂടിയും ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ക്രിസ്റ്റീന, ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഫാമിലീസ് അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് ചിലപ്പോൾ ബോർഡറിലേക്കൊക്കെ പോകുന്നത് 6-7 വണ്ടിയായിട്ടൊക്കെയാണ് പോവുക. ഞങ്ങളുടെ വണ്ടിയിൽ ഒരു 8-9 പേർക്ക് കൊള്ളാവുന്ന ഒരു വണ്ടിയാണ്, പക്ഷെ അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്ന 28 പേരൊക്കെയാണ്. അപ്പോൾ ശരിക്കും യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് തന്നെ അറിഞ്ഞു അല്ലേ? ഞാനൊന്നും ആ ദിവസങ്ങളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ബ്രെഡൊക്കെയാണ് സിസ്റ്റേഴ്സ് വന്നിട്ട് പറയും, സിസ്റ്റർ ഒരു കഷ്ണം ബ്രെഡെങ്കിലും കഴിക്കുക, എന്നാലും ഒരു കയ്യിൽ ഫോണായിരിക്കും. എനിക്കറിയത്തില്ല എത്ര പേര് എത്ര സമയം ഫോണ്, അതേസമയം തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ റെഫ്യൂജേഴ്സിനെയൊക്കെ 90 പേരെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസിൽ ഇതിനുള്ള സാധനങ്ങളൊന്നും നമുക്കില്ല. ഫുഡിൻ്റെ അല്ല, മറ്റു ബെഡ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഇവർക്ക് ബെഡ്ഷീറ്റ് ഇതൊന്നും കൊടുക്കാനൊന്നുമില്ല. ആ സമയത്ത് അതും കൂടി നമ്മൾ നോക്കണം, കടയിൽ പോയിട്ട് മാക്സിമം മേടിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ഫുഡിൻ്റെ സാധനങ്ങളൊന്നും ഇത്രയും എമൗണ്ടിൽ കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇതൊക്കെ എങ്ങനെ ചെയ്തു, ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമേ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണ്. ഈ വെടിവയ്പ്പും കൊള്ളയും ഇതിനൊക്കെ ഇരയായ ഉക്രൈനിലെ പൗരന്മാർ അവരുടെ ഒരു മാനസികാവസ്ഥയും നേരിട്ട് സിസ്റ്റർ കണ്ടിരുന്നു അല്ലേ? 4-5 വയസ്സുള്ള കുട്ടികൾ, അതൊക്കെ മീഡിയയിൽ ഒരു പക്ഷെ കണ്ടുവാണായിരിക്കും. അവരുടെ പുറത്തേക്ക് അഡ്രസ്സും ഫോൺ നമ്പറും മാത്രം എഴുതിയിട്ട് അമ്മമാരെ കയറ്റിവിടുകയാണ്, കാരണം അമ്മയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടിയെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. അപ്പോൾ എന്തെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറഞ്ഞാണ് എൻ്റെ മോള് ഈ ട്രെയിനിലുണ്ട്, അല്ലാതെ ഇപ്പോൾ പരിചയമില്ലെങ്കിലും ഇറക്കി എവിടെയെങ്കിലും ബോർഡർ എവിടെയെങ്കിലും വരുമ്പോൾ ഇവർ ഇറങ്ങിപ്പോവും. അഡ്രസ്സും നമ്പറും കാണുമ്പോൾ വിളിക്കും, അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് പറയും, ഈ കൊച്ചു എൻ്റെ കയ്യിലുണ്ട്. അവിടെ അവർ നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒരമ്മ നഷ്ടപ്പെട്ടത് 2 ആൺകുട്ടികൾ, ഹസ്ബൻഡ്, മോളുടെ വൈഫ്, ഇനി ഒരു മോനോടെയുണ്ട്, അവൻ യുദ്ധത്തിലാണ്. ഇവരൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് മരിച്ചതാണോ ജീവിച്ചിരിക്കുന്നവരാണോ, ഇവർ തിരിച്ചു വരൂ, നമുക്കും ഒന്നും പറയാൻ പറ്റത്തില്ല, പ്രതീക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കറിയില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷ കൊടുക്കാൻ പറ്റും, നിരാശപ്പെടുത്താനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മൗനം മാത്രമേ ഉള്ളൂ. ഈ യുദ്ധം എന്തെങ്കിലും അവസാനിക്കുമെന്ന് സിസ്റ്ററിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എവിടെ അനീതി ഉണ്ടോ അവിടെ നീതി പുലരും. നിഷ്കളങ്കരുടെ രക്തം വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ദുഃഖവെള്ളിയുടെ സമയം ചിലപ്പോൾ നീണ്ടുപോകുമായിരിക്കും, പക്ഷെ ഒരു ദുഃഖശനി ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും യുക്രൈന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. 2019 പൗരത്വം നൽകി ഉക്രൈൻ സർക്കാർ സിസ്റ്ററെ ആദരിച്ചിരുന്നു. യുദ്ധഭൂമിയിലേക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ സിസ്റ്റർ വീണ്ടും മടങ്ങും. കാരണം ഒരുപാട് പേർ ഇനിയും സഹായം പ്രതീക്ഷിച്ച് അവിടെ കഴിയുന്നുണ്ട്. ആൻ്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.